നവീൻ ബാബുവിൻ്റെ ഭരണവും അതിന് പിന്നാലെയുണ്ടായ ദുരൂഹതകളും ചില അനധികൃത ഇടപാടുകളും ചില നേതാക്കളുടെ പരിങ്ങലും ഇതൊക്കെ തന്നെയാണ് നിലവിൽ ഏവരും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് തുടക്കത്തിൽ വലിയ സംശയമൊന്നും തന്നെ കുടുംബം പങ്കുവച്ചിരുന്നില്ല എങ്കിൽ പോലും അന്വേഷണം ശരിയായ ദിശയിൽ പോകുമെന്ന പ്രതീക്ഷയുണ്ടായിരുന്നെങ്കിലും പ്രതികളെ സംരക്ഷിക്കുന്ന നിലപാടിലേക്ക് സർക്കാരും പാർട്ടിയും ചുരുങ്ങുന്ന ഒരു സാഹചര്യത്തെ നോക്കിക്കണ്ട് വലിയ ഭീതിയോടുകൂടി തന്നെയാണ് ഭയത്തോടുകൂടി തന്നെയാണ് നവീൻ ബാബുവിന്റെ കുടുംബം ഇപ്പോൾ ഹൈക്കോടതിയിൽ അഭയം പ്രാപിച്ചിരിക്കുന്നത് സി ബി ഐ അല്ലാതെ മറ്റൊന്നും തന്നെ നിലവിൽ നോക്കുന്നില്ല എന്ന് മഞ്ജുഷ തറപ്പിച്ചു പറയുന്നത് നവീൻ ബാബുവിൻ്റെ ഒരു ആത്മഹത്യയല്ല പകരം ഒരു കൊലപാതകമാണെന്നുള്ള സംശയം അവരിൽ ശക്തമായി തന്നെ ഊട്ടി ഊട്ടിയുറപ്പിക്കപ്പെടുന്നു ഒരിക്കലും തന്റെ ഭർത്താവ് അങ്ങനെ കീഴടങ്ങേണ്ടതില്ല ഒരു ഭീരുവിനെ പോലെ ആത്മഹത്യ ചെയ്യേണ്ടതില്ല എന്നും ശക്തമായി തന്നെ പോരാടാനുള്ള കരുത്ത് അദ്ദേഹത്തിനുണ്ടെന്നും അതിനുള്ളൊരു സാഹചര്യം നിലവിലില്ലായിരുന്നു എന്ന് തന്നെയാണ് മഞ്ജുഷ വിശ്വസിക്കുന്നത് അപ്പോൾ അതിന് പിന്നിൽ മറ്റെന്തെങ്കിലും അട്ടിമറി ശ്രമങ്ങളുണ്ടോ പോലീസ് അന്വേഷണത്തിൽ നടന്നിരിക്കുന്ന അട്ടിമറിയൊക്കെ തന്നെ ഇപ്പോൾ വാർത്തയായ സാഹചര്യത്തിൽ അതിനെ ബലവത്തായി തന്നെയാണ് മഞ്ജുഷയും സംശയിക്കുന്നത് നിലവിൽ സി പി എമ്മും പ്രതിക്കൂട്ടിലായിരിക്കുന്നു അതിലേറ്റവും പരിങ്കലായിരിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനും അതോടൊപ്പം തന്നെ പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദനും നമുക്കറിയാവുന്നതാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യ പി കെ ശ്യാമളയായിരുന്നു പി പി ദിവ്യയെ ആദ്യമായി ജയിലിൽ ചെന്ന് കണ്ട് കാര്യങ്ങളൊക്കെ തന്നെ വ്യക്തമാക്കി ജാമ്യം ലഭിച്ചുവെന്നും തിരികെ സ്വീകരിക്കാനുള്ള തയ്യാറെടുപ്പുകളുമൊക്കെ തന്നെ ഒരുക്കിയത് അതിനുശേഷം പി പി ദിവ്യയെ മഹത്വവൽക്കരിക്കുന്ന സി പി എം നേതാക്കളുടെ വനിതാ നേതാക്കളുടെ മുതിർന്ന നേതാക്കളുടെ പ്രസ്താവനയൊക്കെ തന്നെ നാം ഏവരും കണ്ടതാണ് കേരളം അന്തം വിട്ട് കാത്തിരുന്നതാണ് ഇത്തരത്തിലുള്ളൊരു നീക്കം സംഭവിച്ചതിന് പിന്നാലെ ഇരുപത്തി മൂന്നാം തീയതി തിരഞ്ഞെടുപ്പിന് ശേഷം വലിയ അട്ടിമറി തന്നെയായിരിക്കും സംഭവിക്കുക എന്ന കാര്യത്തിൽ സംശയമൊന്നും തന്നെയില്ലായിരുന്നു ഇപ്പോൾ സി ബി അന്വേഷണം നവീൻ ബാബുവിൻ്റെ കുടുംബം ആവശ്യപ്പെട്ടപ്പോൾ അതിനെ ശക്തമായി തന്നെ എതിർക്കുന്നു പാർട്ടി സെക്രട്ടറി സി ബി ഐ കൂട്ടിലടച്ച തത്തയാണെന്നും അതിൻ്റെ ആവശ്യകതയില്ല എന്നും എം വി ഗോവിന്ദന് പറയാൻ എന്ത് അധികാരമെന്നാണ് ഈ അവസരത്തിൽ അദ്ദേഹത്തോട് തന്നെ ചോദിക്കാനുള്ളത് കാര്യം നവീൻ ബാബുവിൻ്റെ കുടുംബത്തിനേക്കാളും ആവലാതിയാണോ സി പി എമ്മിന് ഈ വിഷയത്തിലുള്ളതെന്നാണ് നിലവിൽ മനസ്സിലാക്കേണ്ടതും ഭാര്യ നേരിട്ട് ആവശ്യപ്പെടുന്ന ഒരു കാര്യത്തെ പറ്റില്ല എന്ന് പറയാൻ എം വി ഗോവിന്ദന് എന്ത് അധികാരമാണുള്ളത് പ്രതിയുടെ പക്ഷം പിടിക്കുന്ന എം വി ഗോവിന്ദൻ എന്തിനാണ് ഇതിനകത്ത് അഭിപ്രായം പറയുന്നതെന്നുള്ള ചോദ്യവും സമൂഹത്തിൽ ഉയർന്നു കേൾക്കുകയാണ് നവീൻ ബാബുവിൻ്റെ മരണം സി ബി ഐ അന്വേഷിക്കണമെന്നുള്ള ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുന്നു കുടുംബം അതിൽ പ്രതിരോധത്തിലായത് സർക്കാരും സി പി എമ്മും തന്നെയാണ് നവീൻ ബാബുവിൻ്റെ കുടുംബത്തിനൊപ്പം വന്ന് ആവർത്തിച്ച് പറയുന്ന ഈ കള്ളം അത് കുടുംബത്തിന് നന്നായി ബോധ്യപ്പെടുന്നു അതുകൊണ്ട് തന്നെയാണ് അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയിലെത്തിയത് മരണശേഷം നടത്തിയ അന്വേഷണത്തിൽ പോലും പല വീഴ്ചകൾ ഇൻക്വസ്റ്റി മുതൽ പോസ്റ്റ്മോർട്ടം വരെ സംഭവിച്ചിരിക്കുന്ന ഓരോന്നും എണ്ണി എണ്ണി പറയുന്നു മഞ്ജുഷ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജിയിലാണ് ഇക്കാര്യം ചൂണ്ടിക്കാണിക്കുന്നത് കുടുംബത്തിന്റെ ഹർജിയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാന സർക്കാരും സി ബി ഐയും നിലപാട് അറിയിക്കണമെന്ന് കോടതി പറയുമ്പോൾ സർക്കാർ പറയുന്നത് അതിന്റെ ആവശ്യകത ഇല്ല എന്നുള്ളതായിരിക്കും അതിന് അപ്പുറത്തേക്ക് മറ്റൊരു ചിന്തയും അവർ പങ്കുവെക്കില്ല അന്വേഷണ ഉദ്യോഗസ്ഥൻ അന്വേഷണ പുരോഗതി അറിയിക്കണമെന്ന് കോടതി പറഞ്ഞു കേസ് ഡയറി ഹാജരാക്കാനും സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനോട് ഹൈക്കോടതി നിർദ്ദേശിച്ചു കഴിഞ്ഞു പത്ത് ദിവസം ഒരു സമയമായി കോടതി നൽകിയിരിക്കുന്നു ഡിസംബർ ആറാം തീയതി ഹൈക്കോടതി ഹർജിയിൽ വിശദമായ വാദം കേൾക്കുമെന്നായിരിക്കും ഇത് ലഭിക്കുന്നത് ഒൻപതാം തീയതി കൃത്യമായ ഒരു നിലപാടും ഇതിൽ മനസ്സിലാക്കാൻ സാധിക്കും എ ഡി എൻ നവീൻ ബാബുവിനെ കൊന്നു കെട്ടിത്തൂക്കിയതായിരിക്കാമെന്നുള്ള സംശയമാണ് ഭാര്യ മഞ്ജുഷ നിലവിൽ ഹൈക്കോടതിയിൽ ഉന്നയിച്ചിരിക്കുന്നത് അങ്ങനെ ഒരു സംശയം ഉണ്ടാകുമ്പോൾ അതിൽ ഇപ്പോൾ നടക്കുന്ന അന്വേഷണം അട്ടിമറിക്കപ്പെടാനും അതൊട്ടും തന്നെ തൃപ്തികരമല്ല എന്നും ഇതിലൂടെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു സി ബി അന്വേഷണം വരുമ്പോൾ പ്രതിക്കൂട്ടിലാകുന്നത് ഒരു ഉദ്യോഗസ്ഥരും അതോടൊപ്പം പോലീസ് ഉദ്യോഗസ്ഥരുമാകാമെന്നുള്ള സംശയവും ചില ഉന്നതരെ ഒക്കെ തന്നെ പിടികൂടാനുള്ള വലിയൊരു ശ്രമവും അതിന് പിന്നിൽ നടക്കുമെന്ന ഭയം സി പി എമ്മിനെ വേട്ടയാടുന്നുണ്ട് നവീൻ ബാബുവിനെ കൊലപ്പെടുത്താനുണ്ടായ കാരണം അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും എന്തായിരിക്കുമെന്നുള്ളതിലേക്കടക്കം അന്വേഷണം പോകുമ്പോൾ വലിയൊരു മാഫിയ തന്നെ ആയിരിക്കും അതിന് പിന്നിൽ പെട്ടുപോകുക എന്നുള്ളത് സത്യം മാത്രം